അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പത്നിയായ സൗദാ ബിബി റളിയല്ലാഹു അൻഹയോട് പറയാണ്, നീ ഉറങ്ങുന്ന സമയത്ത് നാല് കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങല്ല. മുത്തുനബി തങ്ങൾ അവിടുത്തെ പത്നിയായ സൗദാ ബിബി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഉറങ്ങുന്നതിന്റെ മുമ്പ് നാല് കാര്യങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത്, ഖുർആൻ മുഴുവനും ഖതം ചെയ്യാതെ നീ ഉറങ്ങരുത് കേട്ടോ. ഖുർആൻ മുഴുവനും ഖതം ചെയ്യാതെ ഉറങ്ങരുത് എന്ന് ഒന്നാമതായി മുത്തുനബി തങ്ങൾ പറഞ്ഞു. രണ്ടാമതായി മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം കിട്ടാതെ നീ ഉറങ്ങരുത്. ലോകത്തിലെ മുഴുവൻ മുഅ്മിനീങ്ങളുടെ പൊരുത്തം കിട്ടാതെ നീ ഉറങ്ങരുത് എന്ന് മഹദിയായ സൗദാ ബിബി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. മൂന്നാമതായി മുത്തുനബി തങ്ങൾ പറയുന്നത് എന്താണെന്നറിയുമോ? എല്ലാ അമ്പിയാക്കന്മാരുടെയും ഷഫാഅത്ത് ലഭിക്കാതെ നീ ഉറങ്ങരുത് കേട്ടോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങിയ ലക്ഷക്കണക്കിന് അമ്പിയാക്കളുടെ ഷഫാഅത്ത് ലഭിക്കാതെ നീ ഉറങ്ങരുത് എന്ന് പത്നിയായ സൗദാ ബിബി റളിയല്ലാഹു അൻഹയോട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. നാലാമതായി മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഒരു ഹജ്ജും ഉംറയും ചെയ്യാതെ നീ ഉറങ്ങരുത് കേട്ടോ. ഈ നാല് കാര്യങ്ങളും മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ സൗദാ ബിബി റളിയല്ലാഹു അൻഹായ അവിടുന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഖുർആൻ മുഴുവനും ഖതം ചെയ്യൽ എങ്ങനെയാണ്? മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് തവണ നീ ഓതിയാൽ ഖുർആൻ മുഴുവനും ഖതം ചെയ്ത കൂലിയാണ്. രണ്ടാമതായി മുത്തുനബി തങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? ലോകത്തിലുള്ള സർവ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം കിട്ടാതെ നീ ഉറങ്ങരുത് എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ റസൂൽ മഹദിയായ സൗദാ ബിബി റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നിങ്ങനെ പ്രാർത്ഥിക്കലാണ്. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തായിരുന്നു? ലോകത്തിലുള്ള മുഴുവൻ അമ്പിയാക്കന്മാരുടെയും ഷഫാഅത്ത് കിട്ടാതെ നീ ഉറങ്ങരുത് എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലലാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എല്ലാ അമ്പിയാക്കന്മാരുടെയും ഷഫാഅത്ത് ലഭിച്ചതിന് തുല്യമാണ്. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് എന്തായിരുന്നു? ഒരു ഹജ്ജും ഉംറയും ചെയ്യാതെ നീ ഉറങ്ങരുത്. ഒരു ഹജ്ജും ഉംറയും എങ്ങനെയാ ഒരു രാത്രി കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഇത് മൂന്ന് തവണ ചൊല്ലിയാൽ ഒരു ഹജ്ജും ഉംറയും ചെയ്ത കൂലിയാണ്. പ്രിയപ്പെട്ട ഉമ്മ പങ്കന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നിത്യവും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് മഹദിയായ സൗദാ ബിബി റളിയല്ലാഹു അൻഹക്ക് ആരംഭ റസൂൽ പറഞ്ഞു കൊടുത്തതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യകർമ്മമാണ്.